ഹലോ എവ്രി വൺ. ഇന്ത്യൻ ആൻഡ് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൻ എടുത്ത് പറഞ്ഞിട്ടുള്ള മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആദ്യ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. അതായത് നമ്മുടെ ഐ എൻ സിയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻ്റ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൺലി മലയാളി ഹു ബിക്കെയിം ദ പ്രസിഡൻ്റ് ഓഫ് ഐ എൻ സി എന്നുള്ള ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആരാണ്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനത്തെത്തിയ വ്യക്തി ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പി അനന്ത ചാർലു ആണ് ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനം വഹിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ വ്യക്തി, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി, ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ആര്? പി അനന്ത ചാർലു. ഇവിടെ മറ്റ് മൂന്ന് ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്ന ആദ്യ മുസ്ലിം വ്യക്തിയാണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. സി ശങ്കരൻ നായരുടെ പ്രത്യേകത എന്താണ്? ഓൺലി മലയാളി ടു ബിക്കം ദ പ്രസിഡൻറ് ഓഫ് ഐ എൻ സി, ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനം വഹിച്ച ഏക മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ. ഇനി ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്, ഒന്ന് സി വിജയരാഘവാചാര്യരും രണ്ടാമത്തേത് പി അനന്തചാലുവും. ഇവർ രണ്ടുപേരും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് വരുന്നത്, അതായത് ദക്ഷിണേന്ത്യൻ ഭാഗം തന്നെയാണ്. പക്ഷേ പി അനന്ത ചാർലു നമ്മുടെ ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനം വഹിച്ചത് 1891 നാഗ്പൂർ സെഷനിൽ വെച്ചിട്ടാണ്. സോ 1891 ആണ് അദ്ദേഹം പ്രസിഡൻ്റായ വർഷം വരുന്നത്. സി വിജയരാഘവാചാര്യർ അദ്ദേഹവും മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് തന്നെയാണ്, പക്ഷേ 1920 അദ്ദേഹം ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനം വഹിച്ചിട്ടുള്ളത്. സോ രണ്ടുപേരും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയാണ്, പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ എന്നാണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പി അനന്ത ചാർലു. ഐ എൻ സിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് പി വൈ ക്യു അടങ്ങുന്ന പി എസ് സി ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പി വൈ ക്യുവിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അല്പം ടഫായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് പാറ്റേൺ ചോദ്യമാണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ കമ്മീഷൻ. നമ്മുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിതമായിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ് തന്നിട്ടുള്ളത്. ശരിയാണോ? ശരിയാണല്ലേ. 1948-49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു, ഹെഡ് ആരായിരുന്നു? സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് അല്ലേ. സോ ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് December 28, 1953 UGC എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC വാസ് ഫൗണ്ടഡ് ഇൻ 1920 വിത്ത് ലാല ലജ്പത് റോയ് ആസ് ഇറ്റ്സ് ഫസ്റ്റ് പ്രസിഡന്റ്. ഇതിൽ രണ്ട് PYQs ഉണ്ട്. ഒന്നാമത്തേത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, 1920 വർഷം, അത് കറക്റ്റാണ്. ഇനി ഇത് സ്ഥാപിതമായ സമയത്ത് ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു, AITUCയുടെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു? ലാല ലജ്പത് റോയ് ആയിരുന്നു. ഇതും PYQ ആണ്. സോ രണ്ട് PYQs കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് AITUC 1920 സ്ഥാപിതമായ AITUCയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ലാല ലജ്പത് റോയ് ആണ് എന്ന് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ രാമസ്വാമി മുതലിയാർ സൈൻഡ് ദ UN Charter ഇൻ സാൻ ഫ്രാൻസിസ്കോ ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യ ഓൺ 26 June 1945. നമ്മുടെ ഐക്യരാഷ്ട്രസഭയുണ്ടല്ലോ, UN, ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഒരു കോൺഫറൻസാണ് ഈ പറയുന്ന സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ്. ഈ കോൺഫറൻസിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു ആര്? രാമസ്വാമി മുതലിയാർ. ഈ കോൺഫറൻസിൻ്റെ ഒരു ഔട്ട്പുട്ടായിരുന്നു, ഒരു റിസൾട്ടായിരുന്നു എന്ത്? UN Charter. ഈ UN Charterൽ 50 രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് സൈൻ ചെയ്തത്. ഇത് 2021 വന്നൊരു ചോദ്യമായിരുന്നു, UN Charterൽ എത്ര റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, എത്ര രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് സൈൻ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എത്ര രാജ്യങ്ങളാണ്? 50 രാജ്യങ്ങൾ. സോ ഈ 50 രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് സൈൻ ചെയ്ത UN Charter. സോ ഈ സമയത്ത് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ UN Charterൽ ഒപ്പുവെച്ചത് ആരാണ്?
രാമസ്വാമി മുതലയാറാണ്. സോ 1945 ജൂൺ 26 സൈൻ ചെയ്ത യു എൻ ചാർട്ടറിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്തത് എ രാമസ്വാമി മുതലിയാറാണ് എന്നുള്ളതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ തന്നിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതുക, കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സ്ഥിരമായിട്ട് പി എസ് സിയിൽ കാണുന്നുണ്ട് അല്ലേ. സോ കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നാല് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കുറീച്ച കലാപം, ആറ്റിങ്ങൽ കലാപം, അഞ്ച് തെങ്ങ് കലാപം ആൻഡ് ചാർണാലഹള. ഈ നാല് ഇൻസിഡൻസിൻ്റെയും വർഷങ്ങളുടെ കാലഗണനാ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ വർഷങ്ങൾ ഓർഡർ ആയിട്ട് എഴുതാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, കുറീച്ച റിവോൾട്ട്, കുറീച്ച കലാപം നടന്ന വർഷം 1812. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. കുറീച്ച കലാപം 1812, ആറ്റിങ്ങൽ കലാപം 1721. ഇനി അഞ്ച് തെങ്ങ് കലാപം നടന്നത് 1697 1697 ആൻഡ് ചാർണാർ ലഹള നടക്കുന്നത് 1813 മുതൽ 59 ഇത് എൻഡ് ചെയ്യുന്നത് അല്ലേ. 1859 ഇത് അവസാനിച്ചു. സോ നമ്മൾ ഓർഡർ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് അഞ്ച് തെങ്ങ് കലാപമാണ്, സെക്കൻഡ് വൺ ആറ്റിങ്ങൽ കലാപമാണ്, തേർഡ് കുറീച്ച ലഹളയാണ്, കുറീച്ച കലാപമാണ് ആൻഡ് ഫോർത്ത് വൺ ചാർണാർ ലഹളയാണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്.